സാക്ഷാൽ കനകരാജ്. ഞാൻ പറഞ്ഞില്ലേ ഞെട്ടു വന്ന് കർത്താവിന് നേരാ. ഇനി പറ, എനിക്ക് അറിവ് കിട്ടില്ലേ? കനകച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, അതോ ആ കള്ളനുമുണ്ടോ? പിന്നെ പുള്ളിക്കാരന്റെ സിനിമയിൽ അഭിനയിക്കുന്നത് കൊള്ളാം, പഴയ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഉത്തരവ് തമ്പുരാട്ടി, ഒന്ന് പോടിയവിടുന്നു. പണ്ടെങ്ങാണ്ട് മുയൽ വീണ് ചക്കയത്തുനിന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കില്ല. പപ്പ അറിയില്ലെങ്കി പറയണ്ട, ചക്ക വീഴാണ് മുയലകത്ത്. എന്തായാലും ഒന്ന് ചത്തില്ലേ, പിന്നെ അത് വീണിട്ടാണോ ഇത് വീണിട്ടാണോ നോക്കിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ, നിനക്ക് പഠിക്കാൻ ഒന്നുമില്ലേ? അല്ലെങ്കിൽ ഉത്തരം കിട്ടും, എല്ലാ പപ്പമാരും ഇങ്ങനെ തന്നെ പറയണത്. പോയി പഠിക്കടാ, പോയി പഠിക്കാ. അവന്റെ ഒരു മുയലും ചക്കയും. അല്ല അന്നമോളം തീയേ നീ എന്ന് അന്നമ്മളെ വിളിച്ചിട്ടു വാ, വന്നെ പറയട്ടെ. മലയാള സിനിമയിൽ ഇതോട് കൂടി ഞാനൊരു സംഭവം പൊതുവെയുള്ള സംസാരം. അല്ല എന്റെ സംസാരമാണത്. ഇതൊക്കെ സ്ഥിരം ഡയലോഗ് അല്ലേ? ഇതുവരെ ഒരു ചേഞ്ച് ഇല്ലേ? ഓഹോ, അപ്പൊ തനിക്ക് ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോ തനിക്ക് മുട്ടെന്നൊന്നല്ലേ? സുന്ദരി എന്ന് ഉദ്ദേശിച്ചത് കുട്ടി തന്നെയാണോ? എനിക്ക് എന്താണോ കുഴപ്പം. സമയവും സൗകര്യം കിട്ടുമ്പോ കണ്ണാടി നോക്കിയാ മതി. ചേച്ചി ഷോർട്ട് റെഡി. ചേച്ചി. ചേച്ചിയോ? ആരാണ് നിന്റെ ചേച്ചി? കോൾ മീ മാഡം. സോറി മാഡം, ഷോർട്ട് റെഡി. ഒരു ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരമായി, എവിടെ പ്രൊഡക്ഷൻ പോയി? പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആരും ഇല്ലേ? എന്താ മാഡം, ഓറഞ്ച് ജ്യൂസ് എവിടെയാടോ? ചോദിച്ചത് കേട്ടില്ലേ? പ്രൊഡക്ഷൻ ഓറഞ്ച് ഇല്ലായിരുന്നു. മാഡത്തിന് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞോണ്ട് ടൗൺ വാങ്ങാൻ പോയിരിക്കാ, ഉടനെ വരും. എവിടെ റീന? എവിടെ കോസ്റ്റിംഗ് കഴിഞ്ഞ് സാറേ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. അതിന് ഇത്ര സമയം വേണോ? ഇവക്കൊക്കെ എന്ത് അഹങ്കാര, എത്ര തവണ പറഞ്ഞാലും ഇവക്കൊന്നും മനസ്സിലാവത്തില്ല. ഇപ്പൊ വരാന്നാ പറഞ്ഞു സാറേ. ഓക്കെ ആന്റണി, നമുക്ക് റിഹേഴ്സൽ നോക്കാം. അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ എനിക്കറിയില്ല മോളെ. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അച്ഛനും അമ്മയൊക്കെ ഈ ഞാൻ തന്നെയല്ലേ. കട്ട് ഇറ്റ്. ആരായി നിക്കണേ? വെരി ഗുഡ്, ഗംഭീരമായിട്ട് സൂപ്പർ സൂപ്പർ, നന്നായിടാ. സാർ നമസ്കാരം. ആരാ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നേ? ഇങ്ങനെ അച്ഛനായിട്ട് അഭിനയിക്കും. ഇയാളോ? കൊള്ളാവുന്ന ആരും കിട്ടിയില്ലേ? നന്നായിട്ട് അഭിനയിക്കുന്നേ. ആ ശരി, റെഡിയല്ലേ സാർ? എടുക്കാം. നോക്കാം. അച്ഛ, ഇന്നേ വരെ അച്ഛന്റെ ആഗ്രഹത്തിന് വിപരീതമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അറിയില്ല മോളെ. അതെനിക്ക് അറിയില്ല മോളെ. ആദ്യം ഇയാള് ഡയലോഗ് മര്യാദക്ക് പഠിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഇതാ ഞാൻ പറഞ്ഞത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിനെ വെക്കണമെന്ന്. എന്താ ഇവിടെ പ്രശ്നം? നല്ല റൂമില്ല, നല്ല ഫുഡില്ല, എന്തിന് കൂടെ അഭിനയിക്കാൻ നല്ല ആർട്ടിസ്റ്റ് പോലും ഇല്ല. ഒന്നെങ്കിൽ ഇയാളെ പറഞ്ഞുവിട്, അല്ലെങ്കിൽ എന്നെ മാറ്റി. ഇയാളോട് അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇയാളെ മാറ്റി നല്ലൊരു ആർട്ടിസ്റ്റിനെ വെക്കണം. കനക, എന്നെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. ആന്റണി നീ നിർത്ത്, ഞാനൊന്ന് പറയട്ടെ. ആരെ വെക്കണോ ആരെ മാറ്റണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ. നിങ്ങൾ അഭിനയിക്കാൻ വന്നാ അഭിനയിക്കുക, കാശു വാങ്ങുക, പോവുക. ചിലപ്പോ തെറ്റിന്നും റീടേക്ക് എടുക്കേണ്ടിയും വരാം. തുടക്കകാലത്ത് താനും മോശമൊന്നും അല്ലായിരുന്നല്ലോ.
ഓരോ ഡയലോഗിനും 10-15 റീടേക്ക് അല്ലായിരുന്നു എടുത്തോണ്ടിരുന്നത്? ഇപ്പൊ വലിയ നടിയായപ്പോ അതൊക്കെ അങ്ങ് മറന്നു. മമ്മി, ഈ സിനിമ ഇനി ഞാൻ ചെയ്യില്ല. നിങ്ങൾ എന്നെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ മാറിത്തരാം. നീ ഒന്ന് വെറുതെ ഇരിക്കണ്ട ആന്റണി, 25 വർഷം കൊണ്ടുള്ള ശ്രമമായത് അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അവള് പോണെങ്കി പോട്ടെ, എനിക്ക് നിന്നോളം വലുതല്ലട അവളൊന്നും. അവര് പോയാ പിന്നെ ഈ വേഷം ആര് അഭിനയിക്കും? നിങ്ങൾ ആരെന്തെങ്കിലും ഒക്കെ ചെയ്യും. സാർ, സാറെങ്കിലും അവരോടൊന്ന് പറ, ഞാൻ വേണമെങ്കിൽ അവരുടെ കാല് പിടിക്കും. വേണ്ട പപ്പ, പപ്പ ആ അങ്കരുടെ കാല് പിടിക്കണ്ട. പിന്നെ ആര് അഭിനയിക്കും? കുട്ടി അഭിനയിക്കും. നിങ്ങൾക്കൊക്കെ സമ്മതാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. വേണ്ട മോളെ, കനക ഇതെന്റെ മകളാ, അവൾക്കിപ്പോ വിവാഹാലോചന നടക്കുന്ന സമയമാണ്. അത് സാരമില്ല പപ്പ, എന്റെ പപ്പയുടെ മാനം കാക്കാൻ വേണ്ടി ഞാൻ അഭിനയിക്കാം. മതി, നീ മതി മോളെ, എന്റെ ആന്റണിയും മകളും. നിനക്കെന്നെ മനസ്സിലായോ കനകനെങ്കിലെ? എപ്പോഴും പറയാറുണ്ട് കനകനെങ്കിലിനെ പറ്റി. സാർ എന്ത് പറയുന്നു? എനിക്കും ഓക്കെയാണ് എങ്കിൽ ഈ കുട്ടിക്ക് മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം കൊടുക്കൂ. അസിസ്റ്റന്റ്, വാ വാ വാ, ചെല്ലു മോളെ. ചേട്ടാ, ഞാൻ വന്ന് കാണാനിരിക്കുന്നു. സാരമില്ല, സാറ് തിരക്കുള്ള ആളല്ലേ, കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും. അല്ല, ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയത്. എനിക്ക് സാറിനെ കൊണ്ട് ചെറിയൊരാവശ്യമുണ്ട്. സാർ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി. എന്താ പ്രശ്നം? എനിക്ക് അത്യാവശ്യം ഒരിടം വരെ പോകാനുണ്ട്. ഈ ജീപ്പിൽ പോയ കാറ്റടിച്ച് ജലദോഷം വരും. അതിനെന്താ ഏട്ടാ, ഞാൻ വേറൊരു വണ്ടി അറേഞ്ച് തരാം. വേണ്ട സാർ, തൽക്കാലം എനിക്ക് ഈ വണ്ടി മതി. അയ്യോ ചേട്ടാ, ഞാൻ വേറൊരു വഴിക്ക് പോകാനിറങ്ങിയത്. എനിക്ക് അതിലും വലിയ ആവശ്യമാ, അതുകൊണ്ട് സാർ ഈ കിടക്കണ ജീപ്പിൽ പോയാ മതി. അത് അതൊന്നും ഓർത്ത് സാർ വിഷമിക്കണ്ട. ചേട്ടാ പ്ലീസ് ഉപദ്രവിക്കരുത്. ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയതും പലിശ മുടങ്ങി നേരാ എനിക്ക് ഒരാഴ്ചത്തെ സമയം തന്നതാണ്. സാർ ഇങ്ങനെ എന്നോട് അപേക്ഷിക്കരുത്. എടാ ജഗ, കാറ് നമ്മുടെ ഗോഡൌണിൽ കൊണ്ടിട്ടേ. സാർ ഇതിൽ കയറിക്കോ. ആ പിന്നെ നാളെ കാറെടുക്കാൻ വരുമ്പോ കാശ് ഇൻട്രസ്റ്റും മറന്നേക്കരുത്. സാറിന് എവിടെയാ പോണ്ടെന്ന് വെച്ചാ കൊണ്ടേ വിടറാ. ആ വന്നല്ല, നീ എവിടെയായിരുന്നു? എന്താടാ, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അപ്പ എണ്ണില്ലടാ അന്ന, അവള് അഭിനയിക്കുന്നടാ. അവളല്ലെങ്കിലും അഭിനയിക്ക, പെണ്ണ് ചോദിച്ചപ്പോ മുതൽ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുള്ള അഭിനയ. എടാ ഇത് അതല്ല, അവള് സിനിമയിൽ അഭിനയിക്കുന്നടാ. സിനിമയിലോ? അതേടാ, മണിമന്ദിരത്തിൽ ഷൂട്ടിംഗ് കിടക്കുന്ന സിനിമയില്. ആര് പറഞ്ഞു അവള് ഷൂട്ടിംഗ് കാണാൻ പോയതായിരിക്കും? അവളുടെ പപ്പയും അങ്ങനെയാ, ഷൂട്ടിംഗ് എന്ന് കേട്ടാ വീട്ടിരിക്കില്ല. അവൾ കൈവിട്ട് പോകോ മോനെ. ഓ പിന്നെ ഈ ഷാജിയുടെ കൈവിട്ട് പോയ അവളുടെ കൈ ഞാൻ വിട്ടും. ഓപ്പ് പണ്ടാറടങ്ങാനാ ഫോണ വണ്ടിയിലായി പോയി. സലീമ, നീ മാത്രം വിളിച്ചിട്ട് വണ്ടി വരാൻ പറ. ബെന്നി, വണ്ടി ഇടടാ. എനിക്ക് എന്തോടാ കുഴപ്പം, കുറച്ച് കുടവേറുള്ളതോ? ഞാൻ മുടി എന്താ പറയും കളർ ചെയ്ത് ജാക്കറ്റ് ഇട്ടിട്ടില്ലേ. സാറേ, നാളെ കാലത്ത് 6 മണിക്കൂറാണ്. ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെ, സരസിനോട് പറയണം എന്റെ മോളുടെ സ്കൂട്ടർ അവിടെ ഇരിക്കുകയാണ്, ഒന്ന് നോക്കിക്കോണം. ഓക്കെ സാർ. ആൽബി, അബി ഉറങ്ങിയോ? ഇവർക്കൊന്നും പഠിക്കാനൊന്നുമില്ലേ? ഓ ഭയങ്കര.